ഹായ്, എല്ലാവർക്കും ഷെയ്പ്പ് ഓൺലൈൻ പി എസ് സി കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊക്കെ പഠിച്ചെന്ന് വിചാരിക്കുന്നു. നമ്മൾ സെൻറ്റൻസ് പഠിച്ച് സബ്ജക്റ്റും പ്രിഡിക്കേറ്റും പഠിച്ച് നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രേസസും ക്ലോസസിനെ സംബന്ധിച്ചാണ്. കേട്ടിട്ടുണ്ട് ഫ്രേസ് അല്ലെങ്കിൽ ക്ലോസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ അതെന്താന്ന് ഇത്തിരി വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഫ്രേസ് എന്ന് പറയുമ്പോൾ അറിയുക എന്താണ് ഒരു ഫ്രേസ്? ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ്. കേട്ടെ, ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ്. അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുകളാണ് ഫ്രേസ്. ഒന്നുകൂടെ നോക്കാം, ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ്. സ്വന്തമായ അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മളിതെന്ന് പറയുന്നത്, ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഞാനൊരു സെൻറ്റൻസ് താഴെ എഴുതിയിട്ടുണ്ട്. The sun rises in the east. The sun rises in the east. നമ്മൾ സബ്ജക്റ്റും പ്രിഡിക്കേറ്റുമായിട്ട് തിരിക്കുക കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ദ സൺ എന്നുള്ള സബ്ജക്റ്റും റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ള പ്രിഡിക്കേറ്റുമായി. ഓൾ റൈറ്റ്. പക്ഷെ ഇവിടെ ഇതിങ്ങനെ നമുക്കൊന്ന് തിരിക്കാം. ദ സൺ റൈസസ്, ദ സൺ റൈസസ്. അല്ലോ, മനസ്സിലായോ? ദ സൺ റൈസസ് എന്ന് മാത്രം കേട്ടപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി, പക്ഷേ മനസ്സിലാകൽ പൂർണ്ണമല്ല. ശരിയല്ലേ, ദ സൺ റൈസസ്, സൂര്യൻ ഉദിക്കുന്നു എന്ന് മാത്രം കേട്ടാൽ നമുക്കത് ഒരു പൂർണ്ണാർത്ഥം കിട്ടുന്നില്ല. കുറച്ച് വാക്കുകൾ മാത്രമേ ഇതാകുന്നുള്ളൂ, ദ സൺ റൈസസ്. മറിച്ച് ഇൻ ദ ഈസ്റ്റ്, ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്. എന്തെങ്കിലും പിടികിട്ടിയോ? കിഴക്ക്, ഓക്കെ, കിഴക്കാണ്. പക്ഷെ കിഴക്ക് എന്ത്, കിഴക്ക് ഇതെന്താണ്? അവിടെ ഒരു സംശയം അവിടെ നിൽക്കുക. എന്ന് പറഞ്ഞാൽ ആ അർത്ഥം പൂർണ്ണമല്ല. ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥം പൂർണ്ണമല്ല. അർത്ഥമുണ്ട്, അർത്ഥം പൂർണ്ണമല്ല. അപ്പോൾ ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രേസാണ് നമ്മൾ പറയും. ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രേസാണ്. അപ്പോൾ ഫ്രേസ് എന്താണെന്ന് നോക്കിയേ, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ്. ഒരർത്ഥമുണ്ട്, ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ കംപ്ലീറ്റ് മീനിങ്. ഒരു കംപ്ലീറ്റ് മീനിങ് അല്ലാതെ കുറച്ച് അർത്ഥമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥം കിട്ടുന്ന വാക്കുകളുടെ കൂട്ടത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഫ്രേസ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഫ്രേസ്? ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ബട്ട് നോട്ട് എ കംപ്ലീറ്റ് മീനിങ്. പൂർണ്ണമായ അർത്ഥം തരുന്ന വാക്കുകൾ എന്താണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ച് സെൻറ്റൻസാന്ന് പറഞ്ഞ്. പക്ഷെ ഇവിടെ ഭാഗികമായ അർത്ഥം, അർത്ഥം പൂർണ്ണമല്ല എന്നാൽ അർത്ഥം ഉണ്ട് താനും, ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ ഫ്രേസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ട് അടുത്ത ഒരു സെൻറ്റൻസോടെ നമുക്ക് നോക്കാം. ദ ലയൺ ജമ്പ്ഡ് ഇൻ ടു ദി വെൽ. നമുക്ക് ഇത് ചെയ്യാമല്ലോ, മനസ്സിലാകുമല്ലോ. ദ ലയൺ ജമ്പ്ഡ്, സിംഹം ചാടി എന്ന് പറയുമ്പോൾ ഒരർത്ഥമുണ്ട്, പക്ഷേ അത് പൂർണ്ണമല്ല. ഇൻ ടു ദ വെൽ, ഇത് മാത്രം നമ്മൾ കേൾക്കുകയാണ്. ഇൻ ടു ദ വെൽ, കിണറ്റിലേക്ക്. കിണറ്റിലേക്ക് എന്ത്, ഒരർത്ഥവും നമുക്കവിടെ പൂർണ്ണമായി കിട്ടുന്നില്ല. കിണറ്റിലേക്ക് എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഇൻ ടു ദ വെൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്രേസാണ്. കാരണം എന്താണ്, ഇൻ ടു ദ വെൽ എന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാകില്ല. സോ അപ്പോൾ എന്താണ് ഫ്രേസ്? ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ബട്ട് നോട്ട് എ കംപ്ലീറ്റ് മീനിങ്. ഇപ്പോൾ ദ സൺ റൈസസ് ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു, അത് ഒരു കൂട്ടം വാക്കുകളാണ്. പക്ഷേ അത് ഫ്രേസ് അല്ല, കാരണം അവിടെ ഒരു വെർബുണ്ട്. ഇങ്ങനെ വെർബ് വരുന്ന ഒന്നും ഫ്രേസ് ആകാൻ പറ്റില്ല. പക്ഷേ ഇൻ ദ ഈസ്റ്റ് അവിടെ വെർബില്ല, ഇൻ ടു ദ വെൽ അവിടെ വെർബില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഫ്രേസസ് ആണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ ഫ്രേസസ് എന്താണെന്ന് ഒന്നുകൂടെ നോക്കുക. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ബട്ട് നോട്ട് എ കംപ്ലീറ്റ് മീനിങ്. മനസ്സിലാകുമെന്ന് വിചാരിക്കാം. ഒരെണ്ണം കൂടി നോക്കിയേ. ഐ ഫൗണ്ട് ദ ക്യാറ്റ് ഇൻ ദ കോർണർ ഓഫ് ദി റൂം. ഐ ഫൗണ്ട് ദ ക്യാറ്റ് ഇൻ ദ കോർണർ ഓഫ് ദി റൂം. നോക്കുക, ഐ ഫൗണ്ട് ദ ക്യാറ്റ്, അതൊരു വിഭാഗമായിട്ട് ഒന്ന് എടുക്കാം. ഐ ഫൗണ്ട് ദ ക്യാറ്റ്. ഇനി അടുത്ത വരുന്നതാ ഇൻ ദ കോർണർ ഓഫ് ദി റൂം. അപ്പോൾ ഇൻ ദ കോർണർ ഓഫ് ദി റൂം, മുറിയുടെ മൂലയിൽ എന്ന് മാത്രം പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂല. മൂലയിൽ, മുറിയുടെ മൂലയിൽ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവും കിട്ടൂല. അർത്ഥം കിട്ടും, പക്ഷേ എന്താണെന്നുള്ള സംശയം അവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ വാക്കുകളുടെ കൂട്ടത്തെ നമുക്ക് എന്ത് പറയാം? ഇൻ ദ കോർണർ ഓഫ് ദി റൂം എന്ന് പറഞ്ഞാൽ അത് ഫ്രേസാണ്. ഇനി ഐ ഫൗണ്ട് ദ ക്യാറ്റ് എന്ന് പറയുന്നോ, അത് വെർബുണ്ട്, അതുകൊണ്ട് അത് ഫ്രേസ് അല്ല. അതെന്താണെന്ന് തൊട്ട് തന്നെ പറയാം. അപ്പോൾ ഐ ഫൗണ്ട് ദ ക്യാറ്റ് ഇൻ ദ കോർണർ ഓഫ് ദി റൂം എന്നുള്ളതിൻ്റെ ഫ്രേസ് ഏതാണ്? ഫ്രേസ് ഇൻ ദ കോർണർ ഓഫ് ദി റൂം. അപ്പോൾ എന്താണ് ഫ്രേസ്? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ബട്ട് നോട്ട് എ കംപ്ലീറ്റ് മീനിങ്. മനസ്സിലാകുമല്ലോ, അത് ഭംഗിയായിട്ട് മനസ്സിലാക്കുക. നമ്മൾ അടുത്ത ഇത് നോക്കാം. ക്ലോസ് എന്താണെന്ന്
പഠിക്കാം. എന്നിട്ട് നമുക്കത് ശ്രദ്ധിക്കാം. എന്താണ് ക്ലോസ് നോക്കി. ഫ്രേസ് ആണ് നമ്മൾ പഠിച്ച്, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ബട്ട് നോട്ട് എ കംപ്ലീറ്റ് മീനിങ്. ഇനി ക്ലോസ് എന്താ നോക്കുക. അടുത്ത സെൻറ്റൻസ് നോക്കുക. ദ റിങ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്, ഒരു സെൻറ്റൻസാണ്. ദ റിങ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അവിടെ നമുക്ക് ഒരു കൂട്ടം വാക്കുകൾ ആദ്യം കിട്ടി, ദ റിങ് ഈസ് മെയ്ഡ്. അടുത്തത് ഓഫ് ഗോൾഡ് എന്നാണ്. ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസാണ്. റിങ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ റിങ് ഈസ് മെയ്ഡ്, അതിൻ്റെ ഒരു മെയിൻ ക്ലോസ് വന്ന്, അടുത്തത് ഓഫ് ഗോൾഡ് എന്ന ഫ്രേസും വന്ന്. അപ്പോൾ എന്താണ് ക്ലോസ് എന്ന് നോക്കുക. തൊട്ടടുത്ത സെൻറ്റൻസ് നോക്കുക. ദിസ് ഈസ് എ റിങ് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. ഞാൻ ആദ്യം പറഞ്ഞത് റിങ് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞത് വേറൊരു തരത്തിൽ പറഞ്ഞാണ്. ദിസ് ഈസ് എ റിങ് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അപ്പോൾ രണ്ട് ഭാഗങ്ങൾ നമുക്ക് അവിടെ കിട്ടി. ദിസ് ഈസ് എ റിങ് എന്നൊരു ഭാഗവും വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്നുള്ള വേറൊരു ഭാഗവും കിട്ടി. അപ്പോൾ ക്ലോസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് എ റിങ് അതൊരു ക്ലോസ് ആണ്, വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് മറ്റൊരു ക്ലോസ് ആണ്. അപ്പോൾ രണ്ട് ക്ലോസുകളുടെ ഒരു സങ്കലനമാണ് അവിടെ ആ സെൻറ്റൻസ്. ദിസ് ഈസ് എ റിങ് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അപ്പോൾ രണ്ട് ഇപ്പോൾ ക്ലോസ് എന്താണെന്ന് മനസ്സിലായി. ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ആൻഡ് വിച്ച് ഡസ് ഓർ വിച്ച് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ വെർബ്. ഓക്കെ, പൂർണ്ണമായ അർത്ഥമില്ല, അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുകളാണ് ഏത് ക്ലോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഫ്രേസ് എന്ന് പറഞ്ഞാലും അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുകളാണ്. ഇവിടെ ക്ലോസും അതുതന്നെയാണ്, അർത്ഥമുള്ള ഒരു കൂട്ടം വാക്കുകളാണ്. വ്യത്യാസം എന്താണ്, ക്ലോസിൽ ഒരു വെർബ് ഉണ്ടാകും, ഒരു സബ്ജക്റ്റും ഉണ്ടാവും, ഒരു വെർബും ഉണ്ടാവും. സബ്ജക്റ്റും വെർബും ഉള്ളത് എവിടെയാണ്, സെൻറ്റൻസിലാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച്. സെൻറ്റൻസ് മാത്രമല്ല ക്ലോസും ആകാം, പക്ഷേ ആ ക്ലോസിന് ഒരു എൻറ്റിറ്റി ഇല്ല, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു മാറി നിൽക്കാൻ പറ്റില്ല. അതിന് മറ്റൊരു ഭാഗവും കൂടി കൂടിയെങ്കിൽ മാത്രമേ ആ സെൻറ്റൻസിൻ്റെ പൂർണ്ണാർത്ഥം വരുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണം, ദിസ് ഈസ് എ റിങ്, ഒരാൾ നമ്മളോട് പറയുകയാണ് ദിസ് ഈസ് എ റിങ്, നമുക്ക് കണ്ടറിയാം ദിസ് ഈസ് എ റിങ് ഇതൊരു മോതിരമാണ്, ഇതൊരു മോതിരമാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു ഒരു വിശകുണ്ട്. പക്ഷേ അത് ഇതും കൂടി കേൾക്കുമ്പോഴോ, വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്, സ്വർണം കൊണ്ടുണ്ടാക്കിയ മോതിരമാണ്, ക്ലിയറായി. അപ്പോൾ ആ രണ്ട് ഭാഗവും കൂടി കൂടുമ്പോൾ മാത്രമേ ആ സെൻറ്റൻസിന് അല്ലെങ്കിൽ ഒരു പൂർണ്ണാർത്ഥം കൈവരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഭാഗികമായൊരു അർത്ഥമുണ്ട്, പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ട് വെർബുണ്ടാവും, ഒരു വെർബുണ്ടാവും. ഫ്രേസിൽ വെർബുണ്ടാവില്ല, ക്ലോസിൽ വെർബുണ്ടാവും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇതാണ് അപ്പോൾ ഫ്രേസും ക്ലോസും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ബട്ട് നോട്ട് എ കംപ്ലീറ്റ് മീനിങ്. ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ബട്ട് നോട്ട് എ കംപ്ലീറ്റ് മീനിങ്. ദ മീനിങ് ഈസ് കംപ്ലീറ്റഡ് വെൻ ദി അതർ പാർട്ടീസ് ജോയിൻഡ്. മറ്റേ ഭാഗം കൂടി വരുമ്പോൾ മാത്രമേ ആ മീനിങ് കംപ്ലീറ്റ് ആവുള്ളൂ. ആൻഡ് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ക്ലോസ് മസ്റ്റ് ഹാവ് എ വെർബ് ഓർ എ സബ്ജക്റ്റ്. ക്ലോസിന് എന്തുണ്ടാവും, ഒരു സബ്ജക്റ്റും വെർബും ഉണ്ടാവും. സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ എന്താവും, അത് സെൻറ്റൻസ് ആകേണ്ടതാണ്. പക്ഷേ ഇവിടെ സെൻറ്റൻസ് ആകുന്നില്ല, കാരണം എന്താ, ഇറ്റ് ടേക്സ് അനദർ ക്ലോസ് ടു കംപ്ലീറ്റ് ദ മീനിങ്. മറ്റൊരു ക്ലോസും കൂടി വേണം അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആക്കാൻ. അതുകൊണ്ടാണ് നമ്മളത് പറയുക. അപ്പോൾ ദിസ് ഈസ് എ റിങ് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്നതിൽ വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്നുള്ളത് ഫ്രേസാണ്, സോറി ക്ലോസാണ്. ഫ്രേസ് അല്ലാത്ത എന്തുകൊണ്ടാണ്, അവിടെ ഒരു സബ്ജക്റ്റും വിച്ച് എന്നുള്ള സബ്ജക്റ്റും ഉണ്ട്, ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്നുള്ള പ്രെഡിക്കേറ്റും ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സ്വന്തമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഒരു ക്ലോസായി മാറുന്നത്. മനസ്സിലാവുമല്ലോ. ഒന്നുകൂടെ നോക്കുക. ദിസ് ഈസ് എ നോട്ടീസ് വിച്ച് ടെൽസ് അബൌട്ട് ദി മീറ്റിംഗ്. ദിസ് ഈസ് എ നോട്ടീസ് വിച്ച് ടെൽസ് അബൌട്ട് ദി മീറ്റിംഗ്. ദിസ് ഈസ് എ നോട്ടീസ്, ഇതൊരു നോട്ടീസാണ്, പൂർണ്ണമായില്ല. എന്തിൻ്റെ, വിച്ച് ടെൽസ് അബൌട്ട് ദ മീറ്റിംഗ്, മീറ്റിനെ കുറിച്ച് പറയുന്ന ഒരു നോട്ടീസാണിത്. അപ്പോൾ അവിടെ പൂർണ്ണമായി. വിച്ച് ടെൽസ് അബൌട്ട് ദ മീറ്റിംഗ് ഈസ് എ ക്ലോസ്. ദിസ് ഈസ് എ നോട്ടീസ് ഈസ് ഓൾസോ എ ക്ലോസ്. ഒരു സെൻറ്റൻസിൽ രണ്ട് സെൻറ്റൻസ് വരാൻ പാടില്ല. ഒരു ഭാഗം ഒരു മെയിൻ ക്ലോസ് എന്ന് പറയാം, മറ്റൊരു സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നത്, ക്ലോസിനെ കുറിച്ച്, മറ്റേ എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്. എന്തായാലും അതറിയുക. അപ്പോൾ രണ്ട് ക്ലോസുകളുടെ ഒരു സംയുക്തമാണ് ഇത്തരത്തിലുള്ള വലിയൊരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ബട്ട് ഇറ്റ് നീഡ്സ് അനദർ ക്ലോസ് ടു കംപ്ലീറ്റ് ഇറ്റ്സ് മീനിങ്. മറ്റൊരു ക്ലോസ് കൂടി വേണം ഇതിൻ്റെ അർത്ഥം പൂർണ്ണമാകാനായിട്ട്. മാത്രമല്ല ക്ലോസ് ഹാവ് ഓർ ദ ക്ലോസ് മസ്റ്റ് ഹാവ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ.
അതിൻ്റെതായ സബ്ജക്റ്റും പ്രിഡിക്കേറ്റും അതിനുണ്ടാവും. അതുകൊണ്ടാണത് ക്ലോസ് എന്ന് പറയുക. അപ്പോൾ ഇപ്പോൾ ആ വ്യത്യാസം മനസ്സിലായല്ലോ. എന്താണ് ഫ്രേസും ക്ലോസും തമ്മിലുള്ള വ്യത്യാസം? ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് വേഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ബട്ട് നോട്ട് എ കംപ്ലീറ്റ് മീനിങ്. പൂർണ്ണമായ അർത്ഥം അതിനില്ല. ആൻഡ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എ വെർബ്. അതിനകത്തൊരു വെർബും ഉണ്ടാവില്ല, ഒരു സബ്ജക്റ്റും ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് നമുക്ക് അറിയാം. എന്നാൽ ക്ലോസ് അങ്ങനെയല്ല. ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ആൻഡ് ഇറ്റ് നീഡ്സ് അനദർ ക്ലോസ്. മറ്റൊരു ക്ലോസിനെ കൂടി വേണം ടു കംപ്ലീറ്റ് ഇറ്റ്സ് മീനിങ്. അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആകാൻ, പൂർണ്ണമാകാൻ മറ്റൊരു ക്ലോസിൻ്റെ സഹായം കൂടി വേണം. അങ്ങനെയാണ്. അതിൻ്റെ ക്ലോസിൻ്റെ പ്രധാന പ്രത്യേകത എന്താണ്? ഇറ്റ് ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. അതിൻ്റേതായ രീതിയിൽ അതിനൊരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാവും. ഇപ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് തിരിക്കാൻ നമുക്കറിയാം. ക്ലോസും ഫ്രേസും കണ്ടാൽ അറിയാം. അത്രയും ഇതായി. ഇനിയിപ്പോൾ തുടർന്ന് ഞാനൊരു 4 ചോദ്യം അങ്ങ് തരുവാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തി അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ, അല്ലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് ചോദിച്ചാൽ അത് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യം ഒന്ന് എല്ലാവരും ഭംഗിയായിട്ട് എഴുതിയെടുക്കുക. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. ഒരു ഇതാണ്, അത് ഒരു സെൻറ്റൻസ് ആണ്. ആ സെൻറ്റൻസിൽ ഫ്രേസ് ഉണ്ടെങ്കിൽ അത്, ഇനി ക്ലോസ് ആണെങ്കിൽ അത് ഏതാണ് ആ ക്ലോസ് എന്നൊന്ന് പറഞ്ഞു തരണം. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ്, ഐ കോട്ട് ഹിം ബൈ ദ കോളർ. ഐ കോട്ട് ഹിം ബൈ ദ കോളർ. അതിനകത്ത് നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്രേസ് ഉണ്ടോ ക്ലോസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതേത്, ഇതൊന്ന് പറഞ്ഞാൽ മതി. മനസ്സിലാകും. മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ എക്സ്പ്ലനേഷൻ കിട്ടും. അപ്പോൾ അതൊന്ന് ഇത് ചെയ്യുക. അടുത്തൊരു സെൻറ്റൻസോട് നോക്കുക. ഹി അറൈവ്ഡ് ആഫ്റ്റർ ദ മീറ്റിംഗ് വാസ് ഓവർ. ഹി അറൈവ്ഡ് ആഫ്റ്റർ ദ മീറ്റിംഗ് വാസ് ഓവർ. ഇതിനകത്ത് ഫ്രേസ് ആണോ ഉള്ളത് ക്ലോസ് ആണോ ഉള്ളത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് എന്ന് തിരിച്ചെടുക്കാൻ ശ്രമിക്കുക. ഒരു സെൻറ്റൻസോട്, ദിസ് ഈസ് ദ ഹോൾ സ്റ്റോറി ഓഫ്. ദിസ് ഈസ് ദ ഹോൾ സ്റ്റോറി ഇൻ എ നട്ട്ഷെൽ എന്നാണ്. ദിസ് ഈസ് ദ ഹോൾ സ്റ്റോറി ഇൻ എ നട്ട്ഷെൽ. ദിസ് ഈസ് ദ ഹോൾ സ്റ്റോറി ഇൻ എ നട്ട്ഷെൽ. ഇതിനകത്ത് ക്ലോസ് ഉണ്ടോ ഫ്രേസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത്, എങ്ങനെ തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇക്കാര്യം ഒന്നുകൂടെ നല്ലപോലെ അറിയുക. ഫ്രേസ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ബട്ട് നോട്ട് എ കംപ്ലീറ്റ് മീനിങ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേഡ്സ് വിച്ച് ഹാസ് എ മീനിങ് ആൻഡ് ഇറ്റ് നീഡ്സ് അനദർ ക്ലോസ്. മറ്റൊരു ക്ലോസും കൂടി വേണം ടു കംപ്ലീറ്റ് ഇറ്റ്സ് മീനിങ്. അതിൻ്റെ അർത്ഥം പൂർണ്ണമാകാൻ മറ്റൊരു ക്ലോസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. അതുപോലെ തന്നെ ക്ലോസ് കണ്ടെയ്ൻസ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്സ് ഓഫ് ഇറ്റ്സ് ഓൺ. അതിന് അതിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാവും. എന്നാൽ ഫ്രേസിൽ അത് ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ 4 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക. കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവും വിശദീകരണവും കിട്ടുന്നതായിരിക്കും. എല്ലാവരും ചാനൽ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റേ കമൻറ്റ് ബോക്സിൽ ഈ പറഞ്ഞ പോലെ ഇത് രേഖപ്പെടുത്തണം.